പ്രൊഫസർ എം വൈ യോഹന്നാൻ കല്ലിശ്ശേരി BBC ഓഡിറ്റോറിയത്തിൽ പ്രസംഗിക്കുന്നു. ഓഗസ്റ്റ് 4-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 5 മുതൽ 9 വരെ. ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് കോരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, ഈ ഭൂമിയിൽ ഇഹത്തിൽ നമ്മെ തോൽപ്പിക്കരുത്. നിത്യതയിലെ നിത്യപരാജയത്തിലേക്ക് നമ്മെ നയിക്കാൻ സാത്താൻ്റെ കുതന്ത്രങ്ങൾ നമ്മിൽ പ്രയോജനപ്പെടരുത്. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. ഈ ഭൂമിയിൽ മനുഷ്യന് സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഭീകര ശക്തിയാണ് സാത്താൻ, ഭീകര വ്യക്തിയാണ് സാത്താൻ. സാത്താൻ ഈ ഭൂമിയിലെ സമാധാനം നശിപ്പിക്കുക മാത്രമല്ല, ഈ ഭൂമിയിൽ തന്നെ നരക ദുരിതം മനുഷ്യ ജീവിതത്തിൽ നൽകുക മാത്രമല്ല,
മരണാനന്തര ജീവിതത്തിൽ സ്തുതിക്കാൻ സാധ്യമല്ലാത്ത രീതിയിൽ മനുഷ്യനെന്നേക്കും നിരാശയുടെയും യാതനയുടെയും തോരാകയത്തിലേക്ക് തീരാ ദുരിതത്തിലേക്ക് നയിക്കുകയും ചെയ്യും, അവൻ നടത്തുകയും ചെയ്യും. അതാണ് സാത്താൻ്റെ തന്ത്രം. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. അപ്പോസ്തലനായ പൗലോസ് കോരിന്തിലെ ദൈവമക്കളെ ഓർമ്മപ്പെടുത്തുകയാണ്, അവർക്ക് നല്ല മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ഇന്നും നമ്മുടെ മധ്യത്തിലും ഈ മുന്നറിയിപ്പ് വളരെയേറെ സംഗതമാണ്. കാരണം ഈ കാലയളവിൽ സാത്താൻ അധികമായ ക്രോധത്തോടെ ഇറങ്ങി വന്ന് മനുഷ്യരെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. സാത്താൻ അനേകരെ കാരാഗ്രഹത്തിൽ ബന്ധിച്ചിട്ടിരിക്കുകയാണ്, പാപത്തിൻ്റെ കാരാഗ്രഹത്തിൽ, പൈശാചിക ശക്തിയുടെ ഉരുക്കുമുഷ്ടിയിൽ അനേകരെ ഞെരിച്ചുകൊണ്ടിരിക്കുകയാണ്, അനേകരെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. സാത്താൻ്റെ ഏറ്റവും വലിയ തന്ത്രം, അവർ സാത്താൻ്റെ കെണിയിലാണ്, അപകടത്തിലാണ് എന്ന് അവരറിയുന്നില്ല എന്നുള്ളതാണ്. ആ ഭയാനകമായ നാശത്തിലാണവർ എന്ന് മനുഷ്യൻ സാത്താൻ്റെ ആ കാരാഗ്രഹത്തിലായി അവൻ അറിയുന്നില്ല. അതുകൊണ്ട് അവൻ കാരാഗ്രഹത്തിലായി അവൻ്റെ സ്തുതി നിലച്ചുപോയി. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പാടിയത്, കർത്താവേതിൻ്റെ നാമത്തെ സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ എന്ന്. കാരാഗ്രഹത്തിൽ ആത്മാവായിരിക്കുന്നത് കൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ ആ കാരാഗ്രഹത്തിൻ്റെ ബന്ധനത്തിൽ തന്നെയാണ് കടന്നു പോകുന്നത്. ആത്മാവ് കാരാഗ്രഹത്തിൻ്റെ ബന്ധനത്തിലാണ്. തന്മൂലം മരിച്ചതിന് ശേഷമുള്ള സ്തുതിയുടെ ലോകത്തെത്തുവാൻ മനുഷ്യന് സാധിക്കാതെ പോകുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിലെ ചോദ്യം, മനുഷ്യൻ മരിച്ച ശേഷം ദൈവത്തെ സ്തുതിക്കുമോ? ആ ചോദ്യത്തിൻ്റെ മറുപടിയാണ് നാം ചിന്തിച്ച് ധ്യാനിച്ചു വരുന്നത്. സ്തുതിക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ മനുഷ്യനായിത്തീരുന്നത് എന്തുകൊണ്ട്? ഇവിടെ വെച്ച് പാപത്തിൻ്റെയും പൈശാചികൻ്റെയും ബന്ധനത്തിൽപ്പെട്ട് കിടക്കുന്നത് കൊണ്ട്. എന്നാൽ ഇവിടെ വെച്ച് സാത്താൻ്റെ കാരാഗ്രഹത്തിൽ മോചനം പ്രാപിച്ചാൽ, എന്നാൽ മനുഷ്യന് ഈ ഭൂമിയിൽ മാനസാന്തരം അനുഭവിച്ചാൽ, ക്രിസ്തു അവൻ്റെ ജീവിതത്തിൽ വന്ന് ക്രിസ്തുവിൻ്റെ രക്തം അവൻ്റെ പാപക്കറകൾ കഴുകി, പ്രിയപ്പെട്ടവരെ അവൻ്റെ ജീവിതം ക്രിസ്തുവിനായി വേർതിരിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചാൽ, അപ്പോൾ ഈ ഭൂമിയിൽ തന്നെ കാരാഗ്രഹത്തിൽ നിന്ന് മോചനം കിട്ടും, പൈശാചികൻ്റെ പിടിയിൽ നിന്ന് മോചനം കിട്ടും, കടന്നിയല്ലുന്ന നിത്യതയിൽ സ്തുതിയുടെ മണ്ഡലത്തിൽ, സ്തുതിയുടെ സ്വർഗരാജ്യത്തിൽ, സ്തുതിക്കുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ, മേൽപ്പെട്ട ഉയരങ്ങളിൽ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്നത് പോലെ അവിടെ സ്തുതിക്കാൻ നമുക്കും സാധിക്കും. അതാണ് വാസ്തവത്തിൽ മനുഷ്യൻ നേടേണ്ടതായ സൗഭാഗ്യം. ഇഹത്തിൽ ആരംഭിക്കുന്ന സ്വർഗം ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോയതിനു ശേഷം പരത്തിൽ തുടരുന്നു. സ്വർഗം ഇവിടെ ആരംഭിക്കുന്നു, സ്വർഗം നിറവോടെ മരണശേഷം തുടരുന്നു. സ്തുതി ഇവിടെ ആരംഭിക്കുന്നു, സ്തുതിയുടെ മഹത്വം മരണശേഷം തുടരുന്നു. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. വിശുദ്ധ വേദപുസ്തകത്തിൽ, ഈ ബൈബിളിൽ സാത്താന് അനേകം പേരുകൾ കൊടുത്തിട്ടുണ്ട്. സാത്താൻ കൊടുത്തിരിക്കുന്ന പേര് അബദ്ധോൻ, അപ്പൊല്ലുവോൻ, ബേൽസബൂബ്, ബെലിയാൽ, ലൂസിഫർ, മഹാസർപ്പം എന്നിങ്ങനെയുള്ള പേരുകളാണ് സാത്താന് കർത്താവിൻ്റെ തിരുവചനത്തിൽ കൊടുത്തിരിക്കുന്നത്. ചിലതെല്ലാം പ്രതീകാത്മകമാണ്. മഹാസർപ്പം എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ സാത്താനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ലൂസിഫർ എന്ന് യെശയ്യാ പ്രവചനം 14 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, അബദ്ധോൻ, അപ്പൊല്ലുവോൻ, ബേൽസബൂബ് എന്നിങ്ങനെ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ബലിയാൽ എന്ന് കോരിന്ത് ലേഖനത്തിൽ തന്നെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം സാത്താനെ കുറിക്കുന്ന വാക്കുകളാണ്. ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തമെന്ന് അപ്പോസ്തലനായ പൗലോസ് കോരിന്ത് ലേഖനം 2 ലേഖനം 6 അധ്യായത്തിൽ പറയുന്നുണ്ട്. ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം? സാത്താൻ്റെ പേരാണ് ബലിയാൽ, ബലയാമല്ല. ബലയാം എന്ന വാക്കല്ല, അത് പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകത്തിൽ കാണുന്നൊരു പ്രവാചകൻ്റെ പേരാണ്, ഒരു കള്ളപ്രവാചകൻ്റെ പേരാണ്. സാത്താൻ ഇടം കൊടുത്ത ഒരു പ്രവാചകൻ്റെ പേരാണ് ബലയാം. എന്നാൽ ബലിയാൽ എന്ന് പറയുന്നത് സാത്താൻ്റെ ഒരു പര്യായ പദമാണ്.
ഈ പൈശാചികൻ അവൻ മനുഷ്യനെ മൂന്ന് വിധത്തിലാണ് നശിപ്പിക്കാൻ വരുന്നത്. അതും അപ്പോസ്തലന്മാർ തങ്ങളുടെ ലേഖനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസ് കോരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 11:3 പറയും, സാത്താൻ ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും ഇട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സാത്താൻ ഉപായത്താൽ ചതിക്കുന്നവനാണ്. അവൻ തന്ത്രശാലിയാണ്. അവൻ കുതന്ത്രങ്ങൾ മെനയുന്നവനാണ്. അവൻ വ്യാജം പറയുന്നവനാണ്. അവൻ ഫോഷ്ക്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു എന്ന് നമ്മുടെ കർത്താവ് അവനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവൻ അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും വരുന്നവനാണ് എന്ന് നമ്മുടെ കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷം 10 പറയുന്നുണ്ട്. അറുക്കുക, മുടിക്കുക, മോഷ്ടിക്കുക, അതാണ് സാത്താൻ്റെ പ്രവൃത്തി എന്നാണ് കർത്താവ് പറഞ്ഞത്. അത് ഉപായത്താൽ മനുഷ്യനെ വഞ്ചിക്കും. വളരെ തന്ത്രശാലിയായി വന്ന് വഞ്ചിക്കും. തെറ്റായ ധാരണകൾ മനുഷ്യ ഹൃദയത്തിൽ കൊടുത്ത് മനുഷ്യനെ വഞ്ചിക്കും. സത്യത്തിന് വിരുദ്ധമായ ആശയങ്ങൾ മനുഷ്യൻ്റെ മനസ്സിൽ കൊടുത്ത് മനുഷ്യനെ വഞ്ചിക്കും. സാത്താൻ മിഥ്യ അപവാദങ്ങൾ പറഞ്ഞ മനുഷ്യനെ വഞ്ചിക്കും. കുറ്റ ആരോപണങ്ങൾ പറഞ്ഞ മനുഷ്യനെ വശീകരിക്കും. സാത്താൻ വഞ്ചിക്കുന്നവനാണ്, അവൻ ചതിക്കുന്നവനാണ്, അവൻ ഉപായിയാണ്. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും ഇട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുവെന്ന് അപ്പോസ്തലൻ പറയുന്നു. കോരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 11 തന്നെ വീണ്ടും വായിക്കുമ്പോൾ 13 മുതൽ വായിക്കുമ്പോൾ കാണാം, സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ. വെളിച്ചദൂതൻ്റെ വേഷത്തിൽ വരുന്നു. വെളിച്ചദൂതൻ്റെ വേഷം, അവൻ വെളിച്ചത്തിൻ്റെ മാലാഖയുടെ വേഷത്തിൽ, ഏഞ്ചൽ ഓഫ് ലൈറ്റ്, വെളിച്ചത്തിൻ്റെ മാലാഖ, മാലാഖയുടെ രൂപത്തിൽ അവൻ വരും. മാലാഖയെപ്പോലെ പെരുമാറും. മാലാഖയെപ്പോലെ വിശുദ്ധിയുടെ കാര്യം മാത്രം പറയും. മാലാഖയെപ്പോലെ ചതിക്കുന്നതായ നന്മയുടെ കാര്യങ്ങൾ അവൻ പറയും. മാലാഖ മാലാഖയെപ്പോലെ വരും. വെളിച്ചത്തിൻ്റെ ദൂതനായി വരും. പക്ഷേ അവൻ അന്ധകാരത്തിൻ്റെ പുത്രനാണ്. അവൻ നാശത്തിൻ്റെ പുത്രനാണ്. അവൻ നശിപ്പിക്കുന്നവനാണ്. അവൻ മുടിക്കുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പത്രോസ് അതിൻ്റെ ലേഖനത്തിൽ 5:8 പറയും, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ചുറ്റിത്തിരിഞ്ഞു നടക്കുന്നു. അവനെങ്ങനെയാണ് ചുറ്റിത്തിരിഞ്ഞു നടക്കുന്നത്? അലറുന്ന സിംഹം എന്ന പോലെ. വെളിച്ചദൂതൻ്റെ വേഷത്തിൽ വരുന്നു. എന്നാൽ ചിലപ്പോൾ ഉപായത്താൽ വന്ന് ചതിക്കുന്നു. ചിലപ്പോൾ അലറുന്ന സിംഹം എന്ന പോലെ ചുറ്റിത്തിരിഞ്ഞു നടന്ന് മനുഷ്യനെ ആക്രമിക്കുന്നു. ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ചുറ്റിത്തിരിഞ്ഞിങ്ങനെ നടക്കുകയാണ്. ആരെയാണ് വിഴുങ്ങേണ്ടത്? ആരെയാണ് നശിപ്പിക്കേണ്ടത്? ആരെയാണ് തകർത്ത് കളയേണ്ടത്, തീർത്ത് കളയേണ്ടത്? അതിന് നോക്കിക്കൊണ്ട് അവനിങ്ങനെ ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുകയാണ്. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ 1 സാത്താൻ ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ടിരുന്നു എന്ന് തിരുവചനം പറയുന്നുണ്ട്. ഊടാടിക്കൊണ്ടുവരുന്നവൻ, ഊടാടി നോക്കുന്നവൻ, എന്തിന്? മനുഷ്യനെ ഹിംസിക്കുവാൻ, മനുഷ്യനെ വിഴുങ്ങുവാൻ, മനുഷ്യനെ ആക്രമിക്കുവാൻ. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, ഇന്ന് വലിയ ഘോരമായ തെറ്റുകൾ ഈ ഭൂമിയിൽ മനുഷ്യജീവിതത്തിൽ സംഭവിക്കുന്നത്. മനുഷ്യനെ പിശാച് പല രീതിയിൽ വശീകരിക്കുന്നത് കൊണ്ട് അനേകമനേകം തെറ്റുകളിലേക്ക് മനുഷ്യൻ പോകുന്നു. നാം റോമർക്കെഴുതിയ ലേഖനം 1 വായിക്കുമ്പോൾ അവിടെ കാണുന്നു. റോമർക്കെഴുതിയ ലേഖനം 1:21, അവർ ദൈവത്തെ, മനുഷ്യർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളാൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. വീണ്ടും അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ
മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിലേൽപ്പിച്ചു. സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അവമാനിക്കേണ്ടതിന് സ്വവർഗഭോഗം. ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. 26 വാക്യം. അവർ അവമാനരാഗങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു. അവണ്ണം പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജ്വലിച്ച് ആണോട് ആൺ അവലക്ഷണമായത് പ്രവർത്തിച്ചു. വീണ്ടും, അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ എന്നിവ തിങ്ങിയവർ, കുരളക്കാർ എന്നാണ് പറയുന്നവർ, ഏഷണിക്കാർ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യരെന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല ഇവയെ പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു. ആരാണ് ചെയ്തത്? സാത്താൻ മനുഷ്യനെ വഞ്ചിച്ച് അവനെ കാരാഗ്രഹത്തിലിട്ട് ഇതെല്ലാം ചെയ്യിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് കോരിന്ത്യർക്കെഴുതിയ 1 ലേഖനത്തിൽ നാം കാണുന്നുണ്ട്. എന്താണ് കാണുന്നത്? വചനത്തിലെല്ലാം തന്നിട്ടുണ്ട്. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? 1 കൊരിന്ത്യർ 6:9 വാക്യം മുതൽ, നിങ്ങളെ തന്നെ നിങ്ങൾ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു. കോരിന്ത്യരെക്കുറിച്ച് പറയുകയാണ്. നിങ്ങളും ചിലർ ഇതുപോലെയെല്ലാം പ്രവർത്തിക്കുന്നവരായിരുന്നു. എന്താണ് ഈ വാവിഷ്ഠാണമെന്ന് പറഞ്ഞാൽ? പരദൂഷണം പറയുക, മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുക, ഏഷണി പറയുക, ഇതെല്ലാം ദൈവരാജ്യം നമ്മിൽ നിന്ന് അകറ്റിക്കളയുന്ന ഭയാനകമായ പാപങ്ങളാണെന്ന് മനുഷ്യൻ ചിന്തിക്കുന്നേയില്ല. അനേകരിവയെല്ലാം കുടുങ്ങിക്കിടക്കുകയാണ്. വിഗ്രഹാരാധികർ, ദുർനടപ്പുകാർ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, സ്വയംഭോഗം, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറഞ്ഞു തരികയാണ്. ഞാൻ നിങ്ങളോട് ചില സത്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോകരുത്. ചെറുപ്പക്കാരിന്ന് കോളേജ് ക്ലാസ്സുകളിലും സ്കൂൾ ക്ലാസ്സുകളിലും മറ്റും ഇരുന്നു കൊണ്ട് സാറ് പറയുന്നത് ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കും. പക്ഷേ അവർ അവരുടെ മുൻപിൽ ഏതോ ഒരുത്തൻ ഒരു പുസ്തകം ഇടർത്തിക്കൊണ്ടിരിക്കും. അതിങ്ങ് മറിച്ച് മറിച്ച് നോക്കുമ്പോൾ സാറ് അവിടെ നിന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സാറ് വിചാരിക്കും ഇവൻ എന്തോ കാര്യമായി ഞാൻ പഠിപ്പിക്കുന്ന പുസ്തകം അവൻ മുന്നിൽ വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അത് ഡെസ്കിൻ്റെ മുകളിൽ വയ്ക്കുകയില്ല, മടിയിൽ വെച്ചുകൊണ്ട് അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പുസ്തകം ശ്രദ്ധിച്ച് നോക്കുകയാണെന്ന് വിചാരിക്കുന്നത്. അശ്ലീല ചിത്രങ്ങൾ, മലിനമായ ചിത്രങ്ങൾ, വൃത്തികെട്ട പടങ്ങൾ, അതവൻ നോക്കിയിട്ട് ഡെസ്കിൻ്റെ അടിയിൽ കൂടി അടുത്തയാൾക്ക് പാസ് ചെയ്യും. അടുത്തയാളത് നോക്കും, അവൻ അടുത്തയാൾക്ക് പാസ് ചെയ്യും. സാറിൻ്റെ മുഖത്ത് നിന്ന് കണ്ണുപറിക്കാതാണ് ഈ പാസ് ചെയ്യുന്നതെല്ലാം. സാറ് പാവം വിചാരിക്കും, ഓ ഈ കുട്ടികൾ നല്ല ശ്രദ്ധയോടിരിക്കുന്നല്ലോ എന്ന്. അവരെ ക്ലാസ് ശ്രദ്ധിക്കുന്നില്ല. നോക്കുക, അവരിത് ഈ വൃത്തികെട്ട പടങ്ങൾ ഇങ്ങനെ അത് പടർന്ന് പടർന്നു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ അശ്ലീല ചിത്രങ്ങളുള്ള കാസറ്റുകൾ ഇങ്ങനെ വിതരണം ചെയ്യുന്നു, അത് ഇങ്ങനെ കൈമാറുന്നു. ഏറ്റവും ഹീനമായ കാര്യങ്ങൾ വിവരിച്ചുള്ള പുസ്തകങ്ങൾ അത് വളരെ രഹസ്യമായി ആളുകൾ കുട്ടികൾ പരസ്പരം കൈമാറുന്നു. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. അവന് എന്താണ് സംഭവിച്ചതെന്നറിയാമോ? അവന് ഈ അശ്ലീല ചിത്രങ്ങൾ അതിലങ്ങോട്ട് ഏതാണ്ട് ഭ്രാന്ത് പിടിച്ചതുപോലെ ആസക്തിയായിട്ട് അവന് അശ്ലീല ചിത്രങ്ങൾ അതെല്ലാം കീറിയെടുത്തു. എന്നിട്ട് ആ ചിത്രങ്ങളുള്ള കടലാസ്
അവൻ കടിച്ചു ചവച്ചു, കടിച്ചു ചവച്ച് ഇറക്കുകയാണ്, അതിൽ സംതൃപ്തി കണ്ടെത്തുകയാണ്. രാത്രി രഹസ്യമായി അവൻ മുറിയിരിക്കും, അപ്പനും അമ്മയും വിചാരിക്കും കൊച്ചു പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നല്ലതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ അശ്ലീല ചിത്രങ്ങളുള്ള കടലാസ് എടുത്ത് ചവച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണാവോ മോനീ ചവയ്ക്കുന്നത്? വല്ല ചോക്ലേറ്റോ മറ്റോ ആയിരിക്കും, അങ്ങനെയേ പാവങ്ങൾ മാതാപിതാക്കൾ ചിന്തിക്കുന്നുള്ളൂ. അവർക്കിതൊന്നും പരിചയമില്ലല്ലോ, ചിന്തിക്കാൻ പോലും സാധ്യമല്ലല്ലോ. പിന്നെ പിന്നെ അവൻ വളർന്നു വന്നപ്പോൾ എന്തുണ്ടായിരിക്കാമോ? അവൻ പെൺകുട്ടികളും മറ്റും കുളിക്കുന്ന കുളിമുറിയുടെ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നുകൊണ്ട് ഒളിഞ്ഞു നോക്കും. കുളിക്കുന്നത് ഒളിഞ്ഞു നോക്കിക്കണ്ട് അങ്ങനെ അതിൽ കൗതുകത്തോടെ രസിച്ചുകൊണ്ടിരിക്കും. അവൻ്റെ ഹൃദയം തിന്മയിലേക്ക് അങ്ങ് പോകാൻ തുടങ്ങി, വളരെ ഹീനമായി പോകാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, പിന്നെ പിന്നെ അവൻ സ്വന്തം മാതാപിതാക്കൾ കിടന്നുറങ്ങുന്ന കിടപ്പുമുറിയിലേക്ക് ജനൽപ്പാളിയുടെ വിടവിൽ കൂടി ഒളിഞ്ഞു നോക്കാൻ തുടങ്ങി. തീർന്നില്ല, അവിടെയും തീർന്നില്ല. അടുത്ത വീടുകളിലെല്ലാം പോയി നോക്കാൻ തുടങ്ങി. വളരെ ഹീനമായ അവൻ്റെ ജീവിതം അതങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോയി. ഒരു ദിവസം അവൻ അപ്പൻ്റെ കാറെടുത്തുകൊണ്ട് അവൻ ഓടിച്ച് അവൻ റോഡിൽ പോകുമ്പോൾ ആ കാറ് അവിടെ ഒരു വലിയ പ്ലേ ഗ്രൗണ്ടിൽ, ഒരു കോളേജിൻ്റെ ഹോസ്റ്റലിൻ്റെ ഗ്രൗണ്ടിൽ അരികത്ത് കാറ് ഇട്ടുകൊണ്ട് കുറച്ച് നേരം കാറിലിരുന്നു. കാറിലങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ രാവിലെ തന്നെ പെൺകുട്ടികൾ അവർ എക്സസൈസിന് അതിനുള്ളതായ സ്പെഷ്യൽ ഡ്രസ്സുമായി അവരിറങ്ങി അവർ ആ ഗ്രൗണ്ടിൽ അവർ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ അവരെ നോക്കിക്കൊണ്ട് ഈ കാറിലിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പുറത്ത് ഒരു വീട്ടിൽ ടി വിയിലെ പ്രസംഗം, സുവിശേഷ പ്രസംഗം അവൻ കേട്ടു. ഒരു പാട്ടാണ് ആദ്യം കേട്ടത്. എന്താണ് ഈ പാട്ട്? പെമ്പിളരെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ പാട്ട് കേട്ടു, എന്തോ ഒരാകർഷണം തോന്നി, ആ പാട്ട് ശ്രദ്ധിച്ചു. പ്രിയപ്പെട്ടവരെ സംഭവിച്ചത് എന്താണെന്നറിയാമോ? അവനാ പാട്ട് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കെ അല്പം കഴിഞ്ഞപ്പോൾ പ്രസംഗമായി, തിരുവചന ശുശ്രൂഷയെ തിരുവചന പ്രസംഗമായി. അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ അപ്പോൾ ഇത് തുടർന്ന് കേൾക്കണമല്ലോ എന്നൊരു തോന്നലുണ്ടായി. അത് മുഴുവൻ അവൻ കേട്ടു. കേട്ട് കഴിഞ്ഞിട്ടും കാറ് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നില്ല, പിന്നെ ആ ഗ്രൗണ്ടിലേക്ക് നോക്കണമെന്ന് തോന്നിയില്ല. അവൻ ആ കാറിൽ സ്റ്റിയറിങ്ങിൽ തല താഴ്ത്തി വെച്ചുകൊണ്ട് അവൻ ഇരുന്നേങ്ങലടിച്ച് കരയാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ആ ചെറുപ്പക്കാരൻ അവിടെ ഇരുന്ന് അവൻ വിതുമ്പി വിതുമ്പി കരഞ്ഞു. വഴിയെ പോകുന്ന ആരോ അവൻ്റെ കാറിൻ്റെ അരികെ നിന്ന് ചോദിച്ചു, എന്ത് പറ്റി എന്ത് പറ്റി? അവൻ പറഞ്ഞു, ഇല്ല ഒന്നും പറ്റിയില്ല, എല്ലാം ശരിയായി വരികയാണ്, ദൈവത്തിന് സ്തോത്രം. ആ ചെറുപ്പക്കാരൻ പിന്നീട് ദൈവത്തിൻ്റെ തിരുവചനം മുറക്കി കേൾക്കാൻ വന്നു. അവൻ ദൈവത്തിൻ്റെ വചനം കേട്ടു. ആ ചെറുപ്പക്കാരൻ മാനസാന്തരപ്പെട്ടു. ഇതുപോലെ ഭീകരമായ പൈശാചികൻ്റെ പിടിയിൽ അമർന്നിരുന്ന് ആ യുവാവ് രക്ഷപ്പെട്ടു. അവൻ കർത്താവിൻ്റെ വചനം കേൾക്കുക മാത്രമേ ചെയ്തുള്ളൂ. അവന് വേണ്ടി ആരും പ്രാർത്ഥിച്ചില്ല, അവനെ അടുക്കൽ നിർത്തി ഏതെങ്കിലും ഒരു അത്ഭുതമാരും ചെയ്തില്ല. അവൻ ദൈവത്തിൻ്റെ ജീവൻ്റെ വചനം കേട്ടു. സഹോദരങ്ങളെ, നിങ്ങളോട് പറയട്ടെ, വചനം കേട്ട് രക്ഷപ്പെടണം. കാരണം വചനം ക്രിസ്തുവാണ്, ക്രിസ്തുവാണ് മനുഷ്യനെ രക്ഷിക്കുന്നത്. ഭൂമിയിൽ ഒരു മനുഷ്യനും ദൈവം മനുഷ്യനെ രക്ഷിക്കുകയില്ല, ഭൂമിയിലൊരു സഭയും മനുഷ്യൻ രക്ഷിക്കുകയില്ല, ഭൂമിയിലെ ഒരു പരിശുദ്ധനും മനുഷ്യൻ രക്ഷിക്കുകയില്ല. നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട, മനുഷ്യനെ രക്ഷിക്കാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെയിൽ ഒരേ ഒരു നാമം മാത്രമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ തിരുബലി, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ ചൊരിഞ്ഞ തിരുരക്തം പാപിയെ വീണ്ടെടുക്കും. ഞാൻ സമാധാനത്തോട് സന്തോഷത്തോടും കൂടി പറയട്ടെ, ഇവിടെ ഇപ്പോൾ ഇരിക്കുന്ന നിങ്ങൾ അനേകം പേര് ഈ ഭാഗ്യം അനുഭവിക്കുന്നവരാണ്. ക്രൂസിലെ തിരുരക്തം കഴുകിയവർ, ക്രൂസിലെ തിരുരക്തത്തിൻ്റെ കഴുകലേറ്റ് രക്ഷ അനുഭവിച്ചവർ, ക്രൂസിൻ്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ, ക്രൂസിൽ ചങ്ക് തുറന്നൊഴുകിയ ചോരയാൽ രക്ഷിക്കപ്പെട്ടവർ, മാനസാന്തരപ്പെട്ടവർ, സ്വഭാവം മാറിയവർ,
ദൈവമക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ഉറച്ചു നിൽക്കണമേ. ഈ തലമുറ നശിക്കുമ്പോൾ, സാത്താൻ്റെ കാരാഗ്രഹത്തിൽപ്പെട്ട് ഉടഞ്ഞ് തകർന്ന തലമുറ നാശത്തിലേക്ക് കുതിക്കുമ്പോൾ, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ദീപശിഖകളായി നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം. നിങ്ങൾ ഓരോരോ വീടുകളിൽ, ഓരോരോ ദേശങ്ങളിൽ, നിങ്ങളാരും സഭ മാറാതെ, സമുദായം മാറാതെ, നിങ്ങളാരും മതം മാറാതെ, എന്നാൽ നിങ്ങൾ ക്രിസ്തുവിനെ കൈക്കൊണ്ട് ക്രിസ്തു തരുന്ന പാപക്ഷമയും പാപമോചനവും, ക്രിസ്തു തരുന്ന ആന്തരിക സൗഖ്യവും, ക്രിസ്തു തരുന്ന ഹൃദയ വിശുദ്ധിയും സംപ്രാപ്തമാക്കിക്കൊണ്ട് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നവരായി തീരണം. സ്തുതി നമുക്കിവിടെ ആരംഭിക്കരുതോ? സ്തുതി നമുക്ക് തുടങ്ങരുതോ? നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തരുതോ? ദൈവത്തെ ആരാധിക്കരുതോ? ആഘോഷത്തോടെ ആരാധിക്കാം. മരണശേഷവും നമുക്ക് ആരാധിക്കാം. മനുഷ്യൻ മരിച്ചതിന് ശേഷം സ്തുതിക്കുമോ? മരണശേഷം മനുഷ്യൻ സ്തുതിക്കുമോ? സ്തുതിക്കും. വിശുദ്ധന്മാർ സ്തുതിക്കും. രക്ഷിക്കപ്പെട്ടവരെ സ്തുതിക്കും. മറ്റുള്ളവരോ? അവര് നിത്യ നരകത്തിന്റെ ഭീകരമായ യാതനയിലേക്കും കൂരിരട്ടിലേക്കും തള്ളപ്പെടും. നരക തീപ്പൊയിലേക്ക് എറിയപ്പെടും. സഹോദരങ്ങളെ, നമുക്ക് സമർപ്പിക്കാം. നമുക്ക് പുതിയ ജീവിതം തുടങ്ങാം. നമുക്ക് ക്രിസ്തുവിനായി നമ്മെ തന്നെ ഏൽപ്പിക്കാം. ക്രിസ്തുവിനോട് വാക്ക് പറയാം. കർത്താവേ, നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ, എൻ്റെ പാപം മുഴുവൻ നീ വഹിച്ചതിനാൽ, ഞാൻ ഏൽക്കേണ്ട ശിക്ഷ നീ ഏറ്റതിനാൽ, ഇന്നു മുതൽ യേശുവേ ഞാൻ നിന്റെ വകയായി ജീവിക്കും. യേശുവിനോട് വാക്ക് പറയുവീൻ. യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ കൊടുക്കുവീൻ. യേശുവിനെ നിങ്ങൾ ഉറപ്പ് കൊടുക്കുവീൻ. കർത്താവേ, ഇനി മരണത്തോളം അവിടുത്തെ ദാസനായി, അവിടുത്തെ ദാസിയായി, അവിടുത്തെ അടിമയായി, അവിടുത്തെ പ്രിയപ്പെട്ടവനായി ഞാൻ ജീവിക്കും. കർത്താവേ, അവിടുത്തെ പ്രിയപ്പെട്ടവളായി ഞാൻ ജീവിക്കും. ഇന്നു മുതൽ യേശുവേ ഞാൻ നിന്റെ വക. നമുക്ക് പ്രാർത്ഥിക്കാം, സമർപ്പിക്കാം. കരുണയുള്ള കർത്താവേ, നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. വചനം കേട്ടവരുടെ മേൽ തൃക്കരം വെക്കണമേ. ബന്ധനത്തിൽ നിന്ന് വിടുവിക്കണമേ. സാത്താന്റെ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിക്കണമേ. സമാധാനത്തിന്റെ വഴികൾ തിരഞ്ഞെടുക്കുവാനുള്ള ഭാഗ്യം നൽകണമേ. നന്മകളാൽ നിറച്ചനുഗ്രഹിക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിന്റെ ജയകരമായ നാമത്തിൽ തന്നെ ആമീൻ. പ്രൊഫസർ എം വൈ യോഹന്നാൻ കല്ലിശ്ശേരി BBC ഓഡിറ്റോറിയത്തിൽ പ്രസംഗിക്കുന്നു. ഓഗസ്റ്റ് 4-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 5 മുതൽ 9 വരെ. ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.